പോകുമ്പോ എന്ത് യാത്രാ സംഘത്തെ പറ്റി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖബറിൽ നിന്ന് സ്വർഗീയരായ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കിനെ പറ്റിയാണ് ഈ പറയുന്നത്. വല്ലദീ നഫ്സീ ബിയദിഹി അന്നഹും ഇദാ ഖറജൂ മിൻ ഖുബൂരിഹിം, മുത്തഖീങ്ങൾ ഖബറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ വെളുത്ത ഒട്ടകങ്ങളെ കൊണ്ടവർക്ക് വരവേൽപ്പ് നൽകും. വെളുത്ത ഒട്ടകങ്ങൾ അവരെ സ്വീകരിക്കാൻ വന്നി. അതിനാണിപ്പോ നമ്മളൊക്കെ ഉലഹിയത്ത് ഉലഹിയത്ത് നാളെ മൗക്കിഫിലേക്ക് പോകാനുള്ള വാഹനമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സിനു ബലിമൃഗങ്ങളെ നിങ്ങൾ നല്ല സൗന്ദര്യപ്പെടുത്തണം, മെച്ചപ്പെടുത്തണം. മുന്തിയ വല നല്ലോണം ഇറച്ചുള്ളത് കയറിയിരുന്നാലും ഇവിടുന്ന് കണ്ടാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്, അങ്ങനെയുള്ള നല്ല മൃഗങ്ങളെ നോക്കി നിങ്ങൾ ബലിദാനം നിർവഹിക്കണം. അവകൾ നിങ്ങൾക്കുള്ള വാഹനങ്ങളാണ്. അപ്പൊ വെളുത്ത ഒട്ടകങ്ങൾ, ഇത് സാധാ ഒട്ടകല്ല, ലഹാ അജിനിഹത്തുൻ, അതിന് ചിറകുകളുണ്ട്. അതാ പറഞ്ഞ അവളൊക്കെ മാറ്റണ്ട്. ഇവിടെ കാണുന്ന ഒട്ടകത്തിനും ചിറകില്ല, ചിറകുകളുണ്ട്. അലിഹാരി, ആ ഒട്ടകത്തിന്റെ മേലെ സ്വർണത്തിന്റെ കൂടാരങ്ങളുണ്ട്. എന്തിന് കയറിയിരിക്കാനാണ്? ഇന്ന് നമ്മൾ പോയാൽ മക്കയിലും മദീനയിലും ഒട്ടകങ്ങളെ കാണാം മേലെ കൂടാരമുള്ളത്. ഒന്നും സ്വർണത്തിന്റേതല്ല, അതെല്ലാം പ്രത്യേക പ്ലാസ്റ്റിക് കൊണ്ടോ പ്ലൈവുഡ് കൊണ്ടോ നിർമ്മിച്ച കൂടാരങ്ങളാണ്. അറബിയിലതിലെ ഹൗദജി എന്നും പറയും. ആ കൂടാരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വിരികളുണ്ടാകും വെയില് കൊള്ളാതിരിക്കാൻ. ചിലതിനൊക്കെ മേലെ മേൽക്കൂരകളും ഉണ്ടാകും, സ്വർണത്തിന്റെ മേൽക്കൂരകൾ, സ്വർണത്തിന്റെ വിരികളുള്ള നല്ല കൂടാരമുള്ള ഒട്ടകമാണ്. ശറക്കുനൂറുൻ, ആ സ്വർഗീയരായ ആളുകളുടെ ചെരുപ്പിന്റെ വാറ് പ്രകാശിക്കുന്നു. യതലഅലു കുല്ലു ഖുതുവതിൻ മിൻഹാ മിസ്ലു മദ്ദൽ ബസരി, ആ ഒട്ടകത്തിന്റെ സ്പീഡ് കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന സ്പീഡാകുന്നു. അപ്പൊ പ്രകാശവേഗതയെക്കാളും വെല്ലുന്ന സ്പീഡ് എന്ന് പറയുന്നത് കണ്ണെത്തുന്ന ദൂരത്ത് കാലത്താലത്തു. കുല്ലു ഖുതുവതിൻ മിൻഹാ മിസ്ലു മദ്ദൽ ബസർ, കണ്ണ് ഇവിടുന്ന് നോക്കിയാൽ എത്തുന്ന നിങ്ങളെത്രയാ? നിങ്ങളൊന്ന് നോക്കൂ, നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ എത്ര ദൂരം കാണും. അവിടത്തെ കോരോ ചവിട്ടടി അങ്ങനെ എത്ത, പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നീങ്ങാൻ. സ്വർഗത്തിന്റെ ഗേറ്റിലേക്ക് ചെന്നത് അവസാനിക്കും. അവിടെ ചുവന്ന മാണിക്യം കൊണ്ട് ഒരു ഹൽക്കയുണ്ട്, അഥവാ ഒരു വട്ടക്കണ്ണിയുണ്ട്. അലാ സ്വഫായിഹി ദഹബി, സ്വർണത്തിന്റെ പലകകളുടെ മേല്, സ്വർണത്തിന്റെ പലകകളുടെ മേൽ ഒരു വട്ടക്കണ്ണിയുണ്ട്. ഈ വട്ടക്കണ്ണി കൊളുത്തിയിട്ടുള്ളത് സ്വർണത്തിന്റെ പലകയിലാണ്. ആ വട്ടക്കണ്ണിയുടെ അടുത്തെത്തും. വൈദാ ശജറ തുന്നല ബാബിൽ ജന്ന, അവിടെ കാണും സ്വർഗത്തിന്റെ ഗേറ്റിൽ ഒരു മരമുണ്ട്. യംബഉ മിൻ അസ്ലിഹൈനാൻ, ആ മരത്തിന്റെ മുരടിൽ നിന്ന് രണ്ട് തടാകങ്ങൾ ഒഴുകുന്നുണ്ട്. ഒരു തടാകത്തിൽ നിന്ന് അവർ കുടിച്ചാൽ അവരുടെ മുഖം അതാ പ്രകാശിക്കുന്നു. എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുഖത്തിന്റെ ഒരു പ്രകാശം, അനുഗ്രഹത്തിന്റെ ഒരു വെളിച്ചം അവരുടെ മുഖത്ത് തന്നെ വെളിവാകുന്നുണ്ട്. മറ്റേ തടാകത്തിൽ നിന്നവർ അന്നസ്നാനം ചെയ്താൽ ലം തശഅതു ഷുദൂറുഹും അബദാ, തലമുടികൾ പിന്നെ ഒരു നിലക്കും കൂടി നിൽക്കൂല, ഓരോന്ന് ഓരോന്ന് വേറിട്ട് നിൽക്കും, അതിന് ചടകുത്തലുണ്ടാകൂല. അങ്ങനെ അവർ നേരെ ചെന്ന് ആ വട്ടക്കണ്ണിയിലൊരു അടിയടിക്കും. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആ അലി, ആ വട്ടക്കണ്ണി മുട്ടുന്ന ശബ്ദം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷയുണ്ടാകൂല. ഫലോ സമീത്ത തൊനീനൽ ഹൽഖത്തിയ അലിയോ, ഓ അലിയേ,
ആ വട്ട കണ്ണിയിലേക്ക് മുട്ടുമ്പോൾ അതിനൊരു സൗണ്ടുണ്ട്. ആ സൗണ്ട് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ സ്വർഗം വല്ലാതെ ആശിക്കുമായിരുന്നു. അതിലേക്ക് മുട്ടുമ്പോഴേക്ക് സ്വർഗത്തിന്റെ ഉള്ളിലുള്ള നാരികൾ ഉരുളിയങ്ങൾ ഓരോരുത്തരുടെയും കാതിലേക്ക് അതിന്റെ ശബ്ദമെത്തുന്നു. അപ്പൊ ഏത് വട്ടക്കണ്ണിയിൽ നിന്നാണ് ശബ്ദം വന്നത് എന്നത് അവരിങ്ങനെ പരസ്പരം അന്വേഷിക്കും. നമ്മളെ ട്രെയിനിൽ ഒരു സാധനമല്ല പിടിച്ചു വെച്ചാൽ നിൽക്കുന്നത്, ശബ്ദിക്കുന്ന ഒരു സാധനം, ഒരു ചെയിന്, അതെങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപകടാവസ്ഥയിൽ പിടിച്ചു വലിക്കാനുള്ളതാണ്. അല്ലാത്ത അവസ്ഥയിൽ ഒരാൾ വലിച്ചാലും വന്ന ആളെ പിടുത്തം കിട്ടും. ഏത് റൂമിൽ നിന്ന് ഏത് ബോഗിനാ വലിച്ചത് എന്ന് പിടുത്തം കിട്ടും. ഇതേ രൂപത്തിൽ പുറത്തുള്ള വട്ടക്കണ്ണിയിലേക്ക് ഒരു മേട്ടം വന്നാൽ ആ വട്ടക്കണ്ണിയുടെ ചുറ്റും നിൽക്കുന്ന ഹൂരികൾ ആരാണ്? അവർക്ക് തിരി ആരാഗ്രഹിക്കുന്ന ആളാ വന്നിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വട്ടക്കണ്ണികളുണ്ടോ? ഉണ്ട്. സ്വർഗം പ്രവിശാലമല്ല. അപ്പൊ ആ വട്ടക്കണ്ണിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൂറുല്ലീങ്ങൾ അവർ ഓരോരുത്തരും മനസ്സിലാക്കും, മന്ന സൗജഹാദ് അക്ബൽ, തന്റെ ഇണ വന്നിരിക്കുന്നു, തന്റെ ഇണ വന്നിരിക്കുന്നു. പെട്ടെന്ന് അവർ ധൃതി കൂട്ടും. ധൃതി കൂട്ടിയിട്ട് പക്ഷേ അവരാദ്യം പുറത്തേക്ക് വരൂല. ഹൂറുല്ലീങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കയ്യുമുണ്ട് അവിടെ സ്വർഗത്തിന്റെ ഉള്ളിൽ. മേൽനോട്ടക്കാരനുണ്ട്. ആ മേൽനോട്ടക്കാരനെ പറഞ്ഞേക്കും, ഫയഫ്തഹു ലഹുൽ ബാബ്. ആ മേൽനോട്ടക്കാരൻ അവിടെ കാവൽ നിൽക്കുന്ന മലക്കിനോട് കതക് തുറക്കാൻ പറയും. ആവശ്യപ്പെടുമ്പം മലക്കത് തുറന്നു കൊടുക്കും. ഫലൗല അന്നല്ലാഹ അസ്സ വജല്ല അർഫഹു നഫ്സഹു لخر له ساجدا مما يرى من النور والبهاء. الله تعالى ഈ മനുഷ്യൻ ഇപ്പോൾ പോയി വട്ടക്കണ്ണിയിൽ മുട്ടിയ ആ മുത്തത്തിയായ മുഅ്മിനായ മനുഷ്യന് പടച്ച റബ്ബിനെ കുറിച്ച് തികഞ്ഞ അറിവ് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അയാൾ മുത്തത്തിയായത്. അല്ലാഹു തആലക്ക് സുജൂദിലായിട്ട് വീഴും. കാരണം അതിന്റെ ഉള്ളിൽ കാണുന്ന അലങ്കാരങ്ങൾ, അതിന്റെ ഉള്ളിൽ കാണുന്ന സൗന്ദര്യങ്ങൾ അയാൾ കണ്ടുകൊണ്ട്. ഈ കയ്യിമിന് തന്നെ വല്ലാത്ത സൗന്ദര്യമുണ്ട്. ആ കയ്യിമ വന്നിട്ട് പറയും, മേൽനോട്ടക്കാരൻ വന്നിട്ട് പറയും, അന കയ്യിമുക്കല്ലതി ഉക്കിലത് ബി അംലിക, നിന്റെ കാര്യം കൊണ്ട് ചുമതലയേൽപ്പിക്കപ്പെട്ട നിയന്ത്രിക്കുന്ന ആള് ഞാനാണ്, നിങ്ങൾ എന്റെ കൂടെ വരണം. ഫയദ്ബഹു, ആ കയ്യിമിന്റെ കൂടെ വട്ടക്കണ്ണിക്ക് മുട്ടിയ മുത്തത്തി ആരാണോ പിന്നാലെ പോകും. നമ്മളൊക്കെ കാണാം, വിദേശത്തൊക്കെ പോയാലേ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ടാവും. അയാളൊന്നും ചെയ്യേണ്ടതില്ല. അയാളെ ഏൽപ്പിക്കേണ്ടടുത്ത് എത്തിക്കാൻ ആ ഗസ്റ്റിനെ സ്വീകരിക്കാൻ ആരാണോ സർക്കാർ ചുമതലപ്പെടുത്തിയ ആള് കൊണ്ടു നടക്കും. ഗൈഡ് അയാളെ അങ്ങനെ കൊണ്ടു നടക്കും. മൂപ്പരൊന്നും അറിയേണ്ടതില്ല, ഭക്ഷണം അറിയേണ്ടതില്ല, വസ്ത്രം അറിയേണ്ടതില്ല, വിശ്രമസ്ഥലം അറിയേണ്ടതില്ല. ഗൈഡ് പറയും, ഇന്ന സ്ഥലത്ത് വിശ്രമിക്കണം, ഇവിടെയാണ് അനുവാദം ഉള്ളത്, ഇവിടെയാണ് പറയാം. സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെ ചുമതലയുള്ള ഓരോരുത്തർക്കും ചുമതലയുള്ള കയ്യിമ, ആ കയ്യിമിന്റെ പിന്നാലെ മുത്തത്തിയായ മനുഷ്യൻ പോകും. സ്വർഗത്തിലെ ഇണയുടെ അടുത്തേക്ക് എത്തും. സുബ്ഹാനല്ലാഹ്, ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഇണകൾ ഹൈമകളിൽ നിന്ന് പുറത്തേക്ക് വരും. ആലിംഗനം ചെയ്തിട്ട് അവര് പറയും, അന്ത ഹിബ്ബി വ അന ഹിബ്ബുക, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ആളാണ്, നീ എന്റെ പ്രിയപ്പെട്ട ആളുമാണ്. വഅന റാളിയതു ഫലാ അസ്ഖതു അബദാ, ഞാനൊന്നും പൊരുത്തം നൽകുന്ന തൃപ്തി നൽകുന്ന ഇണയാണ്, ഒരിക്കലും നിന്നോട് ഞാൻ ശോഭിക്കുകയില്ല. വഅന നഈമതു, ഞാനൊന്നും മിനുമിനുത്തമുള്ള ശരീരമാണ്. ഫലാ അബ്അസു അബദാ, എന്റെ ശരീരത്തിന് മാറ്റം വരൂല, കേടുവരൂല, ചുരിവ് വരൂല. വഅന അൽഖാലിദതു ഫലാ അദ്അനു അബദാ, കാലകാലം ഇതേ സൗന്ദര്യത്തിൽ കൂടെയുണ്ടാകും, ഞാൻ ഒരിക്കലും യാത്ര പോകൂല, പുറത്തു പോകൂല. മുത്തത്തിയായ മനുഷ്യൻ അതാ ഒരു റൂമിലേക്ക് കടക്കുന്നു. ആ റൂമിന്റെ മിൻ അസാസിഹി ഇലാ സഖഫിഹി, അതിന്റെ ശില തറഭാഗം മുതൽ മേൽക്കൂരയിലേക്ക് മിഅത്തു അൽഫി ദിറാൾ. മിഅത്തു അൽഫ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം മുഴുവൻ.
ഒന്ന് ഒന്ന് കൂട്ടി നോക്കി എത്ര ഉണ്ടാകും? എഞ്ചിനീയർ ഒന്ന് കൂട്ടി നോക്കി, 100,000 മുഴ. അസാസിൽ നിന്ന് ശിലയിൽ നിന്ന് മേൽക്കൂരയിലേക്ക്. സാധാരണ ഒരു വീട് കുറച്ച് നല്ല തണുപ്പുണ്ടായിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ഉയർത്തിയെടുത്താൽ ആ വീട്ടിന്റെ ഉള്ളിൽ പോയാൽ നമ്മളൊക്കെ എന്താ ചെയ്യാം? നല്ല ഉയരണ്ടില്ലേ, ചൂട് കുറവുണ്ടല്ലേ. മകൻ നമ്മളേതായാലും മറ്റേ ഇരിക്കാകൂര എടുത്ത് മകന് പരടുക്കുമ്പോൾ കുറച്ച് ഉയർത്തിയെടുത്തു. അന്ന് ഇത് മനസ്സിലായി. നമ്മളങ്ങനല്ലേ പറയാം, നമ്മളൊരു വീട്ടിലേക്ക് പോയി, ആ വീട്ടിൽ കുറച്ച് ഉയരത്തിലടുത്തു, എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലം കുറച്ച് ഉയർത്തിയെടുത്തു, അവിടെ ഇരിക്കുന്നവർക്ക് വലിയ ചൂടൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ആണെങ്കിൽ ഫാൻ അപ്പുറത്തപ്പുറത്ത് ഇറങ്ങിയാലും നമ്മളിങ്ങനെ തുടക്കം കുറച്ച് കഴിഞ്ഞാൽ മേൽക്കൂര താഴെ പൊന്തുമ്പോഴല്ലേ ചൂട് കുറെ അല്ലേ? എഞ്ചിനീയറും ഉണ്ടല്ലേ. അപ്പൊ ഇത് നല്ല പൊക്കത്തിലാണ്, സാധാരണ ഉള്ളതിനേക്കാളും പൊക്കത്തിലാണുള്ളതെങ്കിൽ നമ്മളിങ്ങനെ നോക്കി ആസ്വദിച്ചിട്ട് പറയും ശരിയാട്ടോ. ഇവിടെപ്പോ നമ്മളെ വീട്ടിലുള്ള മാറി തന്നെ ഒരു ഫാനേ ഉള്ളൂ. ജനവാതിൽ എന്റെ നമ്മളെ വീട്ടിലും ജനവാതിൽ അപ്പുറത്തും രണ്ടെണ്ണം ഇപ്പുറത്തും അതും സമാനം. പിന്നെ എന്താ ചൂടില്ലാത്ത പൊങ്ങിയതുകൊണ്ടാണ്. അതെവിടെ ഭാഗം കുറച്ച് പൊക്കിയിട്ട് എടുത്തത്, മറ്റേ ഭാഗങ്ങളൊക്കെ ഏകദേശമൊക്കെ നമ്മളെ വീട്ടിലത്തെ മാറ്റം. എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്, അവിടെ നിൽക്കാൻ സൗകര്യത്തിനാണ്. നമ്മൾ വീടെടുക്കുമ്പോ എങ്ങനെ എടുക്കാൻ എടുക്കാം? ഇവിടെ അതിന്റെ വിശാലത പറഞ്ഞു നോക്ക്, നിങ്ങൾ തറ മുതൽ മേൽക്കൂര വരെ 100,000 മുഴമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ പ്രത്യേക തരം മുത്തുമാണിക്യം. ദുനിയാവിലെ മുത്തിനോട് സമാനസപ്പെടുത്തരുത്, സ്വർഗത്തിലെ പ്രത്യേക മുത്തും മാണിക്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അവിടെയുള്ള വഴികൾ തന്നെ നല്ല ചുവന്ന വഴികളുണ്ട്, പച്ചപ്പ് നിറഞ്ഞ വഴികളുണ്ട്, മഞ്ഞ വഴികളുമുണ്ട്. ഒരു റൂട്ടിനോട് മറ്റൊരു റൂട്ട് സമാനപ്പെടുകയില്ല, വ്യത്യസ്ത വഴികളുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന റൂട്ട് ഒരേ മോഡലാണ്. സ്വർഗത്തിൽ ആ കൊട്ടാരത്തിൽ ഒരു റൂട്ട് മറ്റു റൂട്ടിനോട് സാദൃശ്യപ്പെടൂല. ഒന്നിന്റെ നിറം ചുവന്നതാണെങ്കിൽ മറ്റേതിന്റെ നിറം പച്ചയാണ്, മറ്റേതിന്റെ നിറം മഞ്ഞയാണ്. അങ്ങനെ ഓരോ നിറം വന്നത് ഇഷ്ടികൾക്കനുസരിച്ച്, സ്വപ്നത്തിന്റെ മാറ്റം, മുത്തിന്റെയും മാണിക്യത്തിന്റെയും മാറ്റത്തിനനുസരിച്ച് വെച്ചത്. എല്ലാ മാർബിളും ഒരേ ഗ്ലേസിംഗ് ഉണ്ടാകൂലല്ലോ, മാറ്റം ഉണ്ടാകുമല്ലോ. എല്ലാ ഗ്രാനൈറ്റും ഒരേ മോഡലല്ലോ, പലതും മിനുസത്തിലും നിറത്തിലും ഗ്ലേസിംഗിലൊക്കെ മാറ്റം ഉണ്ടാകും. ഇതേ അർത്ഥത്തിൽ അവിടെ ഈ മാറ്റമാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് പിന്നെ ഈ മനുഷ്യൻ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന മുത്തത്തിയായ മനുഷ്യൻ അവിടെ എന്നിട്ട് അറായിക്കി എന്ന് പറയുന്ന ഐക്കട്ടിൽ, നല്ല ഉയരത്തിലുള്ള കട്ടിലാണ്, ഉയരത്തിലുള്ള ഊഞ്ഞാലിൽ പോയി ആടാനാണല്ലോ ആളുകൾക്ക് ഇപ്പൊ താല്പര്യം. അങ്ങനെ കറങ്ങുന്ന ഊഞ്ഞാലും നിൽക്കുന്ന ഊഞ്ഞാലൊക്കെ പോയി കൂടുന്നു. അവിടെ പലതും സംഭവിക്കുന്നു. ഇരിക്കട്ടെ, സ്വർഗത്തിലുള്ള നല്ല ഉയരത്തിലുള്ള കട്ടിൽ, അലൈഹാ ശരീറുൻ അല ശരീരി സബ്ഊന ഫിറാശ, ഒരു കട്ടിലിന്റെ മേൽ 70 വിരിപ്പുകളുണ്ട്. അലാ കുല്ലി ഫിറാശിൻ സബ്ഊന സൗജ, ഓരോ വിരിപ്പിലും 70 ഇണകളുണ്ട്. അലാ കുല്ലി സൗജത്തിൻ സബ്ഊന ഹുല്ല, ഓരോ ഇണകൾക്കും 70 തരം വസ്ത്രങ്ങളുണ്ട്. ഇറാ മുഖുസാഖൈഹ മിൻ വറായി ബാതിനിൽ ഹുലലി, ആ സൗന്ദര്യമുള്ള സഹോദരിയുടെ സൗന്ദര്യമുള്ള ഇണയുടെ കാലിന്റെ തണ്ടം, കാലിന്റെ അതിന്റെ തുടിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ വസ്ത്രത്തിന്റെ പുറം ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് കാണുന്നു. അതാ ഇവിടെ നല്ലോ മറച്ചു നടക്കാൻ പറഞ്ഞത്. വെളിവായിട്ടല്ലേ നെയ്റ്റിലൊക്കെ ധരിക്കുന്ന അതേ തരത്തിലുള്ള വസ്ത്രം. എന്നാ അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തേക്കുള്ള ആകർഷണമൊന്നുമില്ല. അപ്പുറത്തുള്ള ആൾക്ക് അല്ലാഹുത്താല മതിയെ കൊടുത്ത് അപ്പുറത്ത് വേറെയുണ്ട്. ഇത് ഒരു ഒരു ഭാര്യ ഒരു ഇണ, 70 ഇണകളിൽ ഒരു ഇണക്ക് 70 ജോഡി വസ്ത്രം, 70 തരമാണ്. ഓരോ വസ്ത്രത്തിലും ഭംഗിയുണ്ട്. ആ ഭംഗി കൂടെ നിൽക്കുന്ന മുത്തത്തിയായ സൗജ് ആസ്വദിക്കുന്നുണ്ട്. കാണുമ്പോ തന്നെ ആസ്വാദനമുണ്ട്. അതാണല്ലോ കൂടുതൽ വേണ്ടത്. എല്ലാം ചുങ്കും ചുറുക്കുള്ള വസ്ത്രം, അതവിടെ പുറത്തേക്ക് കാണിക്കാനുള്ളതാണ്. സ്വർഗത്തിന്റെ അറകളിൽ നിന്നുള്ള വസ്ത്രം അവിടെ പ്രശ്നമല്ല. അവിടെ കാണുന്നു, ഒരു രാത്രിയുടെ കണക്കിൽ ഈ 70 ഇണകളോടും അയാള് സല്ലാപം നടത്തുന്നു. സ്വർഗീയസ്ഥന് അല്ലാഹു കൊടുക്കുന്ന കൂവത്ത് മറ്റൊന്നാണ്, ഇവിടെയുള്ള കൂവത്ത് പോലെയല്ല.
ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭാര്യയും ഭർത്താവും ഇവിടെ ഇണ ചേരുമ്പോ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് അവർക്ക് കഴിയില്ല. ശരീരം സ്വാഭാവികമായും ക്ഷീണിച്ചുപോയി, ഇരുവരുടെയും ശരീരം ക്ഷീണിച്ചുപോയി. എന്നാൽ അവിടെ കാണുന്ന 70 ഇണകളോട് സല്ലാപം തീർക്കുന്നത് ഒരു മുത്തക്കിയായ മനുഷ്യൻ ഒരു രാത്രിയുടെ അളവിലാണ്. ഈ കാണുന്ന കൊട്ടാരത്തിന്റെ താഴ്ഭാഗങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്നുണ്ട്. മുത്തൊരിതത്തും സദാ ഒഴുകുന്നതാണ്, അതിന് സമയവും സന്ദർഭവുമില്ല. എപ്പോഴും അത് ഒഴുകിക്കൊണ്ടിരിക്കും. ശുദ്ധമായ ജലമുണ്ടോ? ലൈസഫീഹി കതിർ, ഒരു കലക്കും ഒരു കാലത്തും വരൂല. ഒരു കാലത്തും വെള്ളം കലക്കില്ല. ശുദ്ധമായ നിറം, നല്ല തെളിച്ചമുള്ള വെള്ളം. വൻഹാറും ഇല്ലവനില്ലെന്ന് ഒരേ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് പാലിന്റെ നദികൾ ഒഴുകുന്നുണ്ട്. രുചിവേദം വരാത്ത പാലിന്റെ നദികൾ. ഈ പാല് മൃഗങ്ങളുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന പാലല്ല. ഇവിടെ അള്ളാഹു തന്നതാണ്. മിമ്പൈനി ഫർത്തിൻ വദമി, അള്ളാഹു ഇവിടെ പാല് തന്നതേ രണ്ട് കൊടൽമാലയുടെ ഇടയിൽ നിന്നാണ്. മിമ്പൈനി ഫർത്തിൻ, ഒന്ന് കാഷ്ടം വിസർജിക്കുന്ന പുറത്തേക്ക് തള്ളുന്ന ഒരു അറയുണ്ട്, ഇപ്പുറത്ത് രക്തത്തിന്റെ ഒരു അറയുണ്ട്. അതിന്റെ ഇടയിലൂടെയാണ് അള്ളാഹു നമുക്ക് ലബനൻ ഖാലിസൻ സായിഖൽ ശാരിബി, കുടിക്കുന്നവർക്ക് എളുപ്പമുള്ള ആനന്ദമുള്ള ക്ലിയറായ പാല് തരുന്നത്. എന്നാ അവിടെ ഉള്ള പാലേ സ്വർഗത്തിലുള്ള, നാളെ സംശയം ചോദിക്കാൻ നിൽക്കണ്ട, ഇതേത് പിന്നെ പശുവിൽ നിന്ന് കറന്നതാണ്? ഒരൊറ്റ പശുക്കളുടെ വയറ്റിൽ നിന്നും വന്ന പാലല്ല. മൃഗങ്ങളുടെ വയറ്റിന്റെ അകത്ത് നിന്ന് വന്ന പാലല്ല ആ പാൽ. പക്ഷെ ഇവിടത്തതിനെ കാളും കുടിക്കാൻ ആസ്വാദനവും സൗന്ദര്യവുമുള്ള പാലാണ്. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ കേൾക്കുമ്പോ ഇത് പറയാനൊരു ബേജാറുണ്ട്. രണ്ടും ബേജാറുള്ളതാണ്. നാളെ പറയുന്ന നിനക്ക് അതിനേക്കാളും ബേജാറുള്ളത്. ഇന്ന് സ്വർഗം കേട്ടിട്ട് നാളെ അത് മതി, ഇനി നാളെ തരകം കേട്ടിട്ടാൽ എന്തി വരാതിരിക്കരുത്. ഞാനിങ്ങനെ ആദ്യം ആശങ്കിച്ചു പോയി, ഏതാ മുണ്ടിക്കേണ്ടത്, സ്വർഗാണോ നരകാണോ? അപ്പൊ ഖുർആൻ നോക്കുമ്പോ രണ്ട് ശൈലി കാണുന്നു. സ്വർഗം ആദ്യം പറഞ്ഞതും പിന്നെ നരകം പറഞ്ഞു. ആദ്യം നരകം പറഞ്ഞു, പിന്നെ സ്വർഗം പറഞ്ഞു. അപ്പൊ ആകെ തസ്ബീഹായി. പിന്നെ സ്വർഗം ആദ്യം പറയാ, പ്രതീക്ഷക്കാരാണോ വകുപ്പ്? ആദ്യം പ്രത്യാശക്കും വേണം, അത് പിന്നെയും പറയണം. അള്ളാഹു സ്വർഗീയ സ്ഥലിൽ നമ്മെ പെടുത്തി തെരുമാറാകട്ടെ. മൂന്നാമത്തൊരു നദിയുണ്ട്, വൻഹാറും മിന്നസലിം മുസഫ. ക്ലിയറായ തേനിനാലുള്ള പുഴകളുണ്ട്. ലംയഖ്റുജ് മിൻ ബുതൂനി നഹ്ലി, തേനീച്ചയുടെ വയറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതല്ല. അത് ഇവിടുത്തെ തേന, അവിടുത്തെ തേനും ഇവിടുത്തെ തേനും മാറ്റുണ്ട്. ഇവിടുത്തെ തേന് നല്ലതാണോ ഒറിജിനൽ ആണോ അല്ലെ ഡ്യൂപ്ലിക്കറ്റ് ആണോ തിരിച്ചറിയാണോ മാർഗമൊക്കെ നമുക്കറിയാം. തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടേ വെച്ച് വെക്കാറ്. അതിങ്ങ് ഒന്ന് ഊറിയിട്ട് അടിയിൽ ഒരു വെള്ളം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പാ. പക്ഷെ അവിടെ ഉള്ളത് തേനീച്ചയുടെ പള്ളയിൽ നിന്ന് വന്നതല്ല. അതൊക്കെ ഇവിടെയുള്ള സുഖമാണ്. ഇവിടെ ഉള്ള സുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുനിയാവില് വഖൈറു ലിബാസിഹ സഫഖാതു ദൂദി വഖൈറു ശറാബിഹ ഖൈഉ ദുബാബി. ഇവിടെയുള്ള ഏറ്റവും നല്ല വസ്ത്രം ഏതാ? ഈച്ച ഛർദ്ദിച്ചതാ, അതാണ് പട്ടു. ഏറ്റവും നല്ല പാനീയതാ? അത് ഒരു ഈച്ച പുറത്തേക്ക് തള്ളിയതന്നെ. സഫഖാതു ദൂദി, പുടുക്കളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിസർജിക്കുന്നതാണ് പട്ടുനൂൽ പുടു. അത് വിസർജിച്ചിട്ട് പട്ടുവസ്ത്രം നല്ല വില കൊടുത്ത് നമ്മളാലെ കണ്ടില്ലെങ്കിൽ പട്ട് സാരിന്റെ പരസ്യം വരുന്നത് നമ്മളാരോ ചിന്തിച്ചിട്ടുണ്ടോ? ആ പുഴുങ്ങനെ വിസർജിച്ച് വിസർജിച്ച് തള്ളി അതിൽ നിന്ന് ഉണക്കി രൂപപ്പെടുത്തി വിശാലമാക്കി ഉണ്ടാക്കിയത് ഈച്ച ഛർദ്ദിച്ചതല്ലേ ഏറ്റവും നല്ല പാനീയമായി കഴിക്കും. واشهاما ينال المرء فيها مبال في مبال مستطاب. ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഇച്ഛിക്കുന്നതും രണ്ട് മൂത്രദ്വാരങ്ങളെ തമ്മിൽ പരസ്പരം സംഗമിക്കലാണ്. മുസ്തഫാവിൻ വിശുദ്ധമായ ഹലാലായ രീതിയിൽ
അതാണ് ഭാര്യയും ഭർത്താവും ഇണചേരുന്നത്. പക്ഷേ ആഹ്റത്തിലുള്ള പാല് മാറ്റമുണ്ട്, അതൊരു പശുവിന്റെയും ഒരു മൃഗത്തിന്റെയും ഉള്ളിൽ നിന്ന് വന്നതല്ല, അവിടെയുള്ള തേനൊരു തേനീച്ചയുടെ ഉള്ളിൽ നിന്ന് വന്നതല്ല. കുടിക്കുന്നവർക്ക് ആനന്ദമുള്ള ഹംബിനാലുള്ള നദികൾ അവിടെ ഒഴുകുന്നുണ്ട്. പുരുഷന്മാര് കുറെ കള്ളുകൾ ഒഴുകട്ടെന്ന് എഴുതിയിട്ട് കൈകൊണ്ട് ചവിട്ടി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടി റെഡിയാക്കിയിട്ടുള്ള ആ കള്ളല്ല, ആ ഹമ്രല്ല, അതിവിടെ കുടിക്കുന്ന തരന്തായത് അത് ഏക്കൽ കുറെ ലിറ്റർ കണക്കിന് വരണല്ലോ. അപ്പൊ അതിനൊക്കെ കൂടി റെഡിയാകൂല. അപ്പൊ അതിന് കൈകൊണ്ടൊരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നു, കാലുകൊണ്ടൊരു ഭാഗത്ത് വർക്ക് ചെയ്യാം. എന്നിട്ട് ചവിട്ടി കൂട്ടിയിട്ട് ആ മുന്തിരിച്ചാറുകളൊക്കെ ഒന്നായിട്ട് ഒരു ഭാഗത്ത് പിടുക്കിയിട്ട് ഇപ്പൊ മനുഷ്യന്റെ മൂത്രത്തിൽ നിന്നും കള്ള് കണ്ടെടുത്ത കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 50,000 ലിറ്റർ മൂത്രം ശേഖരിച്ചാണ് വിദേശത്തൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിൽ വന്ന ആളുകളുടെ മൂത്രം ശേഖരിച്ച് ബിയറുണ്ടാക്കി. അത് ചൂടപ്പം പോലെ ചെലവായില്ലാവായി, സാധാ ബിയറിനേക്കാളും കൂടുതൽ ആസ്വാദകർ അതിന് വന്നു എന്നാണ് അതുണ്ടാക്കിയ ആളുകൾ കണക്ക് പുറത്തേക്ക്. എന്നാൽ അങ്ങനെ ബുദ്ധിക്ക് മാന്യം സംഭവിക്കുന്ന, ശരീരത്തിൽ കുഴപ്പം സംഭവിക്കുന്ന ഒന്നുമല്ല ലദ്ദത്തിൽ ശാരീരിയിൽ കുടിക്കുന്നവർക്ക് എക്കാലവും ആനന്ദമാണ്. മറ്റേതിന് എക്കാലത്തും ആനന്ദം കിട്ടൂല, അത് മൂപ്പേറിയാൽ ആനന്ദമല്ല കിട്ടുക. വിവാഹമോചനം നടക്കും, പരിക്കുകൾ പലതും ഉണ്ടാകും. മനുഷ്യൻ അവന്റെ നഗ്നത ഔറത്ത് വെളിവാക്കി മാലോകര മുന്നിൽ നടക്കുന്നു. കനം മറക്കണമെന്നവന് ബോധമില്ല, ഉടുക്കണമെന്നവന് ബോധമില്ല. ബാപ്പ ആരാണ്, ഭാര്യ ആരാണ്, ഉമ്മ ആരാണ്, ആരോടാ ബന്ധം ചേരേണ്ടത് എന്നൊരു ബോധം പോലുമില്ല. ഇതങ്ങനെയല്ല ലദ്ദത്തിന്റെ ശാരീരി. അതാണ് സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞത്, ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ആ ഹംറ് കുടിക്കുന്നത് കൊണ്ട് ലാ യുസദ്ദഊന അൻഹാ, തലവേദന വരൂല. അത് ഇവിടത്തെ ഹംറിന്റെ തുടക്കം, ഇവിടത്തെ ഹംറിന്റെ തുടക്കമാകാനത് തലവേദനയും ഒരു കറക്കുമൊക്കെ. വലാ യുൻസിഫൂൻ, ലഹരി ബാധിക്കൂല. കുടിക്കാനല്ല ആനന്ദമുള്ളതാണ്, ശരീരത്തിനോ ജനങ്ങൾക്കിടയിലോ ഒരു കുഴപ്പവും ഒരു തകരാറും ഇല്ലാത്തത്. ആ ദുന്യാവിൽ അങ്ങനത്തെ ഉണ്ടാക്കാൻ കഴിയോ? കയ്യിലോട്ടോ അങ്ങനെ ദുന്യാവിൽ ഈ രൂപത്തിലുള്ള ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങളൊന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുടിക്കുന്ന ലൈമും മുന്തിരി മറ്റൊക്കെയാണ്, അത് അതിനാ പേര് പറയില്ലല്ലോ. ഇങ്ങനെ പാനീയങ്ങൾ നിറയുണ്ട്. പാനീയം മാത്രമല്ല, ഭക്ഷണം അവരാഗ്രഹിച്ചാൽ വെള്ള നിറത്തിലുള്ള പക്ഷികൾ അവരെ സമീപത്തേക്ക് വരും. പക്ഷികൾ അതിന്റെ ചിറകുകൾ ഉയർത്തും, അതിന്റെ ഭാഗങ്ങളിൽ നിന്നവരെ ഭക്ഷിക്കും. ഏത് നിറമാണോ അവർക്ക് വേണ്ടത്. തായോട്ട് വന്ന പക്ഷിയിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നത് മേലോട്ട് പറന്നിട്ടങ്ങു പോകും. വീണ്ടും അവർ ശ്രദ്ധിക്കും, പിന്നെയും വേണോ, പിന്നെയും അതിലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ പക്ഷികളെപ്പറ്റി പറഞ്ഞപ്പോ ആ പക്ഷികളെപ്പറ്റി വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ആ പക്ഷികൾ മാത്രങ്ങൾ അത് പ്രത്യേകം പുകയിപ്പിക്കാൻ അതിൽ പൊള്ളികളുണ്ട്. ആ പൊള്ളികൾ അതിലിങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാകും, അതിങ്ങനെ സ്വമേധയായി ഇളകിക്കൊണ്ടിരിക്കും. അവിടെ ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അവരുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ ഒരേ ആളുടെ രൂപത്തിലാണ്. അഥവാ അലാ സൂറത്തി അബീഹിം, അവരുടെ പിതാവായ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ അതേ ആകൃതി. സിത്തൂന ദിറാൻ ദിശമ, മേലോട്ട് 70 മുഴം 60 മുഴം 60 മുഴം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഒരാള് വേറൊരാളെ കുറച്ച് നിങ്ങളെ കൂടി പോയതിന്റെ പേരിൽ കോട്ടി എന്ന് വിളിക്കേണ്ടി വരില്ല, മറ്റാൾ നിങ്ങളെ കുറഞ്ഞതിന്റെ പേരിൽ കുള്ളെന്ന് വിളിക്കേണ്ടി വരും. എല്ലാവരും അലാസുലിത്തുറജിലും വാഹിദ്, എല്ലാവരും ഒരേ ആകൃതിയിൽ, ഒരേ ശൈലിയിൽ, ഒരേ രൂപത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവർക്കിടയിൽ വിദ്വേഷങ്ങളില്ല, ഇഖ്തിലാഫ ബൈനഹും, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. വലാ തബാഹുമ, പരസ്പരം വെറുപ്പുകളില്ല. എല്ലാവരും മുഖം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. മുത്തഖീന അലിഹാ മുത്തഖാബിലീൻ,
അവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ തന്നെ നമുക്ക് വല്ലാത്ത മടിയാണ്. അവിടെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ടിരിക്കുകയാണ്. അനാ സൂറിൻ മുത്തക്കാബിലി, സന്തോഷം കൊണ്ടുള്ള നോട്ടല്ലേ, ആ നോട്ട് നോക്കി ഇവിടെ നിക്കായിന്റെ സദസ്സിൽ തന്നെ വലിയും പുതിയാപ്പുളത്തും മുഖത്തോട് മുഖം നോക്കാൻ വല്ലാത്തൊരു പേടിയാണ്. അവിടെ ശരിക്കും മുഖത്തോട് മുഖം, അതൊരു സന്തോഷത്തിന്റെ വേളയാണ്, നിക്കായിന്റെ വേളാന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ വേള. അവിടെ ശരിക്കും നല്ല സന്തുഷ്ടരായിട്ട് തന്നെ മുഖത്തോട് മുഖം നോക്കി. ഇവിടെ എന്തായാലും ചെറിയൊരു കുശുമ്പൊരു കുറുമ്പ് ഉണ്ടാവും, അതൊക്കെ മനസ്സിൽ നിന്ന് നീക്കിയിട്ട ശേഷമാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, വനസഅന മാഫി സുദൂരിഹിം മിൻ ഗില്ലി, ഒരു കുശുമ്പൊരു കുറുമ്പൊക്കെ മനസ്സിലുണ്ടാവും, അതൊക്കെ പിടിച്ചു മാറ്റിയിട്ട് ഇഖ്വാനൻ, സഹോദരങ്ങളെ, അനാസുറുൽ മുതഖാബിലീൻ, സഹോദരങ്ങളായിട്ടാണ് സ്വർഗത്തിലെ ആളുകൾ ജീവിക്കുന്നത്. അല്ലാത്ത സന്തോഷത്തിൽ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. യുസബ്ബിഹൂനല്ലാഹ ബുക്റതൻ വഅശിയാ, സ്വർഗം തക്ലീഫിന്റെ ലോകമല്ല, പക്ഷേ സ്വർഗീയസ്ഥരിൽ നിന്ന് 24 മണിക്കൂറും അല്ലാഹുവിനുള്ള സനാഹ് വരും, അല്ലാഹുവിനുള്ള പ്രകീർത്തനം വരും, തസ്ബീഹ് വരും. അവർ സദാ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, മലക്കുകളുടെ സ്തുതിയും സലാം.